ഞങ്ങളൊരു യാത്ര പോവാ കേട്ടോ, അതിൻ്റെ തയ്യാറെടുപ്പിലാണ് നന്ദമുള്ള്. എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ച് ഒക്കെ എടുത്ത് ഉള്ളിലോട്ടേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറ്റിപ്പുറം കുമ്പിടി എന്ന് പറഞ്ഞ ലൊക്കേഷനിലെ കുറച്ച് ഉൾനാടൻ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാ കേട്ടോ. ഇത് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് കുറ്റിപ്പുറം പാലമാണ് കേട്ടോ. കുറ്റിപ്പുറത്തേക്ക് കയറുന്ന ബ്രിഡ്ജാണ്. ഇതിൻ്റെ താഴെയുള്ളത് ഭാരതപ്പുഴയാണ്. ഇത് ബലിഗർഭങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലമാണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഫിലിമിലൊക്കെ ആയിട്ട് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ പാലം തീരുന്നോടത്ത് ഒരു ശിവൻ്റെ പ്രതിമ ഉണ്ട്. അതിൻ്റെ താഴോട്ടേക്ക് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള വഴികളൊക്കെ ഉണ്ട്. അതിൻ്റെ താഴെ ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ്. മിനി പമ്പ എന്നും കൂടെ അങ്ങനെയും കൂടെ ഇത് അറിയപ്പെടും ഇതിൻ്റെ താഴെ ഭാഗം. ഒരു ഇളനി കുടിക്കാൻ വേണ്ടി നിർത്തിയാട്ടോ. ഇളനി 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 വെള്ളം, നന്ദമോൾക്ക് ഇളനി വെള്ളം വേണം. നന്ദമോൾ ഇപ്പോൾ മാസ്ക് അയച്ചാട്ടോ. ഇത് നമ്മളെ കുറ്റിപ്പുറമാണ് കേട്ടോ ലൊക്കേഷൻ, കുറ്റിപ്പുറം ലൊക്കേഷനാണ്. അപ്പോൾ കുറ്റിപ്പുറത്ത് നമ്മളിപ്പോൾ വന്നത് ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം ഫസ്റ്റ് നിന്നത് കുറ്റിപ്പുറത്താണ് സ്റ്റേ ചെയ്തത്. ലവ് മാരേജ് ആയത് കാരണം വീട്ടുകാരും സപ്പോർട്ടല്ലേ, അപ്പോൾ സെപ്പറേറ്റാണ് താമസിച്ചത്. അപ്പോൾ കുറ്റിപ്പുറത്ത് കുമ്പിടി എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ അവിടെ ഉൾനാട് കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ പുലർച്ചയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രസമായിട്ട് കാണാമായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 10-11 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഉള്ള വിശേഷങ്ങളും കൂടെ കാണാം. ഓക്കെ, നീക്ക് ഒരു ഹെൽമെറ്റ് പോലും അയച്ചിട്ടില്ല. Thank you.
കതിരാണ് കതിർ കതിർ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ് കേട്ടോ അത്. അല്ല ഏട്ടങ്ങാതോ ഏട്ടനെ നക്കുകയാണേ അതിനിടയ്ക്ക് ഇവള് തൊട്ടപ്പോ ഓളോട് തൊടല്ലേ കുഞ്ഞു മക്കളായിരിക്കും നല്ല രസമായിരിക്കും അല്ലേ ഒന്ന് ഓൾക്കും കൊടുക്ക് ആ അത് അത് കൊടുക്ക് ഇപ്പുറത്ത് പാക്കോ ഇത് കൊടുക്ക് ഇത് 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 ഇങ്ങനെ പിടിക്കും ഇതാണ് കേട്ടോ കൊടുക്കുക ഇതാണ് കേട്ടോ കൊടുക്കുക രണ്ടു പിടിച്ചോ ആ മുള്ളുണ്ട് കേട്ടോ ആ കുപ്പായം കടിക്കല്ലേ ആ അത് തിന്നു അത് കൊറച്ചും കൂടി കാലൊക്കെ മടക്കിയിരിക്കേ ഇവിടെ പിടിക്കേ
അല്ല ഓളെ കാലി 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 നമ്മളെ കുറ്റിപ്പുറം കുമ്പിടി ലൊക്കേഷൻ ആണല്ലോ. കുമ്പിടി ലൊക്കേഷൻ നമ്മള് കുറ്റിപ്പുറം പാലത്തിന്റെ, കുറ്റിപ്പുറം മെയിൻ പാലമല്ലേ, ആ പാലത്തിന്റെ അടിഭാഗത്താണ് ഇപ്പൊ നമ്മളുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. വിശാലമായ സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല കാലാവസ്ഥയാണ്, അധികം വെയിലൊന്നുമില്ല. ഇപ്പൊ സമയം ഏകദേശം ടൈം പറഞ്ഞോ 1 മണിയാണ് ഒരു സമയം. ആ 1 മണീന്റെ ആ ഒരു വെയിലൊന്നും നമ്മളെ ഇങ്ങനെ ബാധിച്ചിട്ടില്ല. നല്ല ഫ്രീ ആണ്, അധികം ഉഷ്ണങ്ങളൊന്നുമില്ല. സാധാരണ കുറ്റിപ്പുറ ലൊക്കേഷനിലേക്കൊക്കെ നട്ടുവെച്ച ഭാഗത്ത്, മലപ്പുറം ലൊക്കേഷൻ, കോഴിക്കോട് ആയിക്കോട്ടെ, ഹെവി ചൂടാണ്. പക്ഷെ ഇന്നെന്തോ നല്ല ക്ലൈമറ്റ്. ഇവിടെ പഴയ ഓർമ്മകളൊക്കെ ഒന്നും കൂടെ ഒന്ന് ആസ്വദിക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അതിന് കൂടുതൽ നന്ദമോളെ ഒന്ന് തോണിയിൽ ഒന്ന് യാത്ര ചെയ്യിപ്പിക്കാം എന്നൊരു മോഹവും കൂടെ. നന്ദമോൾ ഇതുവരെ തോണിയിൽ യാത്ര ചെയ്തിട്ടില്ല. കണ്ണെത്താ ദൂരത്ത് സ്ഥലം കേട്ടോ, കണ്ണെത്താ ദൂരത്ത്. നമുക്കൊരു ഡേ ഇവിടെ ഞാൻ ടെൻറ്റ് ചെയ്ത് ഒരു ദിവസം ഞാൻ ഇവിടെ എന്തായാലും ഞാൻ ടെൻറ്റ് ചെയ്യും. അപ്പോൾ ടെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ കാണിച്ചു തരണ്ട്. ഇപ്പോഴല്ല, പിന്നെ ഒരു യാത്രാവേളകളിൽ ഞാനിവിടെ ഒരു ദിവസം ഞാൻ ടെൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരണ്ട്. അപ്പോൾ നമുക്കുള്ള തോണി അവിടെ റെഡി ആയിട്ട് കേട്ടോ, പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മീനിനെ മീനിനെ പിടിച്ചിട്ട്, എന്താ മീനേട്ടാ ചൂണ്ടയിൽ പിടിച്ച? ആ കരിമീനല്ലേ, നോക്കട്ടെണ്ടോ. കരിമീൻ കോഴിക്കോടൊക്കെ നല്ല വിലയാ, ജീവനുള്ള കരിമീനാണ്. ഇപ്പൊ വലയെന്നകത്ത് പിടിക്കാം, വല വെച്ചിട്ട് ഇതിനകത്തും ഉണ്ട്. ഇപ്പൊ വീട്ടാവശ്യത്തിനല്ലേ. ആ ഇവിടെ എങ്ങനെയാ റേറ്റ്, എങ്ങനെയാ കിലോ കിലോ? ഇത് ഇത് എത്ര ഉണ്ടാവും ഇപ്പോ? വരണ്ടേ. ആ നമുക്ക് നീങ്ങാനുള്ള തോണിയാണ്. തോണി തോണി നമ്മളെ തോണി 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 ആയ്മ ചോട്ടല്ല, ഇറങ്ങ ഇലേ വാട്ടോ, ഇതിലേ ഇതിലേ വാട്ടോ. മീമീനെ പിടിച്ചാണ്ടോ? മീമീനെ ചെന്നോക്ക്. ഇപ്പോ പിടിച്ചായിരുന്നു മീന്.
ഈ അതിന്റെ തോണീൻ്റെ ഉള്ളിൽ കയറി മീൻ നോക്കട്ടെ അറിയാ. ഇനി നമ്മൾ തോണിയിലേക്കുള്ള യാത്രകളാണ്. തോണി 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 മുതലല്ല, പേടിപ്പിക്കണ്ട. എന്താ വന്ന പോണ? എന്താണ് ഇതല്ലേ? എരണ്ടകള് ചേക്കറോട്ടോ. എരണ്ട എരണ്ട ഇത് നമ്മുടെ കുമ്പിടി ലൊക്കേഷനിൽ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലേക്ക് തോണിക്കടവ് കഴിഞ്ഞ് പോകുന്ന വഴിയാണ്. ദയവ് ചെയ്ത് ആരും ഇങ്ങനെ വേസ്റ്റ് ഇട്ട് നമ്മളുടെ ഈ വെള്ളത്തിനാണെങ്കിലും പ്രകൃതിനെയാണ് നശിപ്പിക്കാതിരിക്കുക. നമ്മളെ തോണി ഇങ്ങനെ വളഞ്ഞ് 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 നമ്മളെ സ്ഥലത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോവുകയാണ്. നമ്മളിങ്ങനെ തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവാണ്. ചൂണ്ടയിലും എന്താ ഒന്ന് എരുമീൻ തന്നെ ഒത്തുവോ? എന്താ മോളെ എന്താ? കുറേ ആൾക്കാർ ചൂണ്ടിടാൻ വരുന്നുണ്ട്. ഇനി അവിടെ മൂന്നാൾക്കാരുണ്ട്, ഇപ്പം രണ്ടാൾക്കാരും കൂടെ വരുന്നുണ്ട്. ഇത് ഈ കുമ്പിടി ലൊക്കേഷൻ എന്നുള്ള ഷോർട്ട് കട്ടാണ് കേട്ടോ, നമ്മളെ കുറ്റിപ്പുറത്തേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ്. ഇതിൽ ഇതിൽ കൂടെ ഇങ്ങനെ തോണിയിൽ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റിപ്പുറ സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡായിട്ട് എത്തുന്നു. ഇത് ചെറിയ ഷോർട്ട് കട്ടായിട്ട് ചളിയിലല്ലേ നിൽക്കുള്ളൂ. അതൊന്നുകൊണ്ട് കുറച്ചുകൂടെ അമ്മ ചളിയുണ്ട് എവിടെ? ഓടിച്ചോ കൃഷിക്കളോ? അതെന്ത്? മധുരക്കിഴങ്ങ്. ആ മധുരക്കിഴങ്ങ് കേട്ടോ, മധുരക്കിഴങ്ങ്. നമ്മൾ തോണിക്കാരന്റെ കൃഷിയാ. ഇപ്പൊ ഞങ്ങൾ കൂടുതലുണ്ടായിരുന്ന രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ലേ, കുഞ്ഞാറ്റ ശ്രീകുട്ടി എന്ന് ഞാൻ പറഞ്ഞു. അവര് ഞങ്ങൾ നിന്ന കോട്ടേഴ്സിന്റെ തൊട്ടപ്പുറത്തെ കോട്ടേഴ്സിൽ റെന്റിൽ നിന്നായിരുന്നു. അപ്പോൾ വീണ്ടും ഇപ്പോൾ അവരുടെ അടുത്തേക്ക് ഒന്നും കൂടെ വന്നു. അപ്പോൾ
കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യാത്രകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. നമുക്ക് കുറച്ച് നടക്കാണ്ട് കേട്ടോ, ഇവിടെ നിന്ന് അവിടെ എത്തണം, അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് നടന്ന് കയറാനുള്ളത്. എല്ലാം ആടി 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 വരികയാണ് എല്ലാവരും. കച്ചറ മഴയാണല്ലോ, വടിയൊക്കെ കുത്തി പിടിച്ചിട്ടാണ് നന്ദമോള് നടക്കുന്നത്. പുറത്തിന് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ പുല്ലിങ്ങനെ വളർന്ന് അത് ഫുള്ളിങ്ങനെ വളർന്നിട്ട് നല്ല രസമുണ്ടല്ലോ. അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് ദൂരത്താണല്ലേ. അപ്പോൾ ഇതാണ് ഭാരതപ്പുഴ, ഭാരതപ്പുഴ വിശേഷങ്ങൾ. ഗാംഗപ്പുഴ എന്ന് പറയൂ കേട്ടോ, ഇവർ ഈ ഭാരതപ്പുഴ ഇവിടെ ഈ കുറ്റിപ്പുറ കുമ്പിടി ലൊക്കേഷൻ ഇവിടുന്ന് കൊണ്ട് ഇറങ്ങുന്നവർ ഇവർ ഗാംഗപ്പുഴ എന്നും പറയുന്നുണ്ട്. ശരിക്കും ഭാരതപ്പുഴ ഭാരതപ്പുഴേൻ്റെ ആ ഭാഗം തന്നെയാണ്. നമ്മൾ നടന്നിട്ട് ദിശ മാറിപ്പോയിട്ടു, ശ്രീക്കുട്ടൻ നടക്കുന്ന ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. നമ്മൾ കുറേ അപ്പുറത്തേക്ക് ആയി പോയി നടന്ന്, അവരെല്ലാവരും അവിടെ എത്തിയുള്ളൂ, കുറേ ദൂരെയാണ്. അങ്ങനെ ഞങ്ങൾ കരക്കെത്തി. ഇത്രയും വെയിലത്തു നിന്ന് ഇപ്പോൾ വന്നിട്ട് ഇതാ ഇപ്പോഴാണ് ഒരു തണൽ കിട്ടിയത്. മുളങ്കാട് ഉണ്ട്, മുളങ്കാട് അതിൻ്റെ തണലാട്ടോ. എല്ലാവരും കുഴങ്ങിക്കണം നടന്നിട്ട്, കുറച്ച് ദൂരം വെയിലത്ത് നടന്ന പോലെ എല്ലാവരും കുഴങ്ങി. വണ്ടിക്ക് റെസ്റ്റാണ്, റെസ്റ്റ് റെസ്റ്റ്. പിങ്കി നല്ല ഉറക്കത്തില്ല, പിങ്കി കുറയ്ക്കലൊന്നുമില്ല. പിങ്കി ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ സമയത്ത് രാവിലെ മാത്രമേ കുറയ്ക്കുള്ളൂ. 9 മണിക്ക് ഭക്ഷണം കഴിക്കാൻ കുറയ്ക്കും, പിന്നെ 1 മണിക്ക് ഭക്ഷണം കഴിക്കാൻ കുറയ്ക്കും, അത് മാത്രമേ ഉള്ളൂ. മേഡം 1:30 ആയിപ്പോയി, അതാണ് നമ്മൾ കൊച്ചകളൊന്നും കേൾക്കാൻ. പണ്ടത്തെ മുതലാണ് കേട്ടോ, ഇപ്പൊ വയറാണ്, ഇപ്പൊ കിട്ടാല്ല സാധനം. ഇപ്പൊ വയറാണ്, ഇപ്പൊ തീരെ കിട്ടാല്ല ഈ സാധനം.